തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ മുതൽ ആര്യങ്കാവ് വരെ തകർന്നു കിടക്കുന്ന ഭാഗം അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഓഫീസ് ഉപരോധിച്ചു. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് പ്രകടനമായെത്തിയ പ്രവർത്തകർ ദേശീയപാത അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിനു മുന്നിൽ ഉപരോധം സൃഷ്ടിക്കുകയും ഓഫീസ് തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. 10:30 ഓഫീസ് തുറക്കാനെത്തിയ ജീവനക്കാരോട് ദേശീയപാതയിലെ അപകടകരമായ കുഴികൾ കോറി വേസ്റ്റ് ഉപയോഗിച്ച് അടയ്ക്കുന്നതിന് തീരുമാനമെടുത്താൽ മാത്രമേ ഓഫീസ് തുറക്കാൻ അനുവാദം നൽകുകയുള്ളൂ എന്ന നിലപാടാണ് സമരക്കാർ സ്വീകരിച്ചത്. കൊല്ലം വിജിലൻസിൽ നിന്നും പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരും ഇതേ സമയം ഓഫീസ് പരിശോധനയ്ക്കായി എത്തിയിരുന്നു. 30 ജീവനക്കാരുള്ള ഓഫീസിൽ മുൻ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ എത്തിയപ്പോൾ 2 ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ലീവ് അപേക്ഷ നൽകാതെയും ഒപ്പിടാതെയും ഇരുന്ന ജീവനക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നും അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിക്കണമെന്നും സമരക്കാർ വിജിലൻസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. പുനലൂർ SI KS ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ സമരക്കാരുമായും ഉദ്യോഗസ്ഥന്മാരുമായും ചർച്ചകൾ നടത്തിയിട്ടും ഓഫീസ് തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തുടർന്നു. പുനലൂരിന്റെയും തെന്മലയുടെയും ചുമതലയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ഫോണിൽ ചർച്ചകൾ നടത്തുകയും അടിയന്തരമായി കോറി വേസ്റ്റ് ഇട്ട് കുഴികൾ നികത്തുന്നതിനും തുടർന്ന് വലിയ മഴ കഴിയുമ്പോൾ ടാറിംഗ് നടത്തുവാനും തീരുമാനമെടുത്തു. നാളെ മുതൽ പണികൾ ആരംഭിക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ച് ഓഫീസ് തുറക്കാൻ അനുവാദം നൽകിയത്. ഈ പ്രദേശത്ത് ഓരോ ദിവസവും ഒന്നോ അതിലധികമോ വാഹനാപകടങ്ങൾ ഉണ്ടാവുകയും ആ വാഹനാപകടങ്ങൾ തുടർന്ന് നിരവധി ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പല അവസരങ്ങളിലും നമ്മൾ നേരിട്ടും അല്ലാതെയും സംസാരിച്ചിട്ടും അവർ അതിനാവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. ഏകദേശം 10:30 ഉദ്യോഗസ്ഥർ ചിലരൊക്കെ അവിടെ എത്തി, അവർ ഓഫീസ് തുറക്കാൻ ശ്രമിച്ചപ്പോൾ അത് പാടില്ല, ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രം ഓഫീസ് തുറന്നാൽ മതി എന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിലപാടെടുത്തതിനെ തുടർന്ന് പുനലൂരിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ നാഷണൽ ഹൈവേയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി വിശദമായി ചർച്ചകൾ നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ട് മുതലോ അതല്ലെങ്കിൽ നാളെ രാവിലെ മുതലോ കോറി വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ദേശീയപാതയിലെ കുഴികൾ അടിയന്തരമായി അടച്ചുകൊണ്ട് ദേശീയപാത സഞ്ചാരയോഗ്യമാക്കുകയും അപകടങ്ങൾ ഒഴിവാക്കുവാനുള്ള നടപടികൾ താൽക്കാലികമായി ഇപ്പോൾ സ്വീകരിക്കാമെന്നും തുടർന്ന് മെയിൻ്റനൻസ് പണികൾ മഴ ഒന്ന് ശമിക്കുന്ന മുറയ്ക്ക് അടിയന്തരമായി മെയിൻ്റനൻസ് പണികൾ നടത്താമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരത്തിന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ജി ജയപ്രകാശ്, VA ഇസഹാഖ്, TS ഷൈൻ, V രാധാകൃഷ്ണൻ, SNL കുമാർ, TS ബിനു, AK നസീർ, ഭരണിക്കാവ് രാജി, സുരേഷ് പരവട്ടം, M രജനീഷ് കുമാർ, ലിബിൻ കുമാർ, പ്രദീപ്, ശ്രീരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.